സുഹൃത്തുക്കളെ മാലഞ്ചേരിയുടെ പന്ത്രണ്ട് വർഷത്തെ സഭാഭരണം സീറോ മലബാർ സഭയുടെ സുവർണകാലമായിരുന്നു എന്നു പറയുക വയ്യ സീറോ മലബാർ സഭാ സിനഡ് ആദ്യമായി തിരഞ്ഞെടുത്ത സഭാതലവൻ ഒരു വൻ പരാജയമായിരുന്നു എന്നത് പോകട്ടെ സീറോ മലബാർ സഭയ്ക്ക് അദ്ദേഹം വലിയ നാണക്കേടുണ്ടാക്കി വച്ചു അദ്ദേഹം ഭരിച്ചിരുന്ന അതിരൂപതയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അദ്ദേഹം ഉണ്ടാക്കി പല ക്രിമിനൽ കേസുകളിലും അദ്ദേഹം പ്രതിയായിരുന്നു അല്ല പ്രതിയാണ് ആ നിലയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് എന്ന പദവിക്ക് അദ്ദേഹം വളരെയധികം കളങ്കം ചാർത്തി അദ്ദേഹത്തിൻ്റെ പതനം അപ്രതീക്ഷിതമായിരുന്നു അതുപോലെ തന്നെ പെട്ടെന്നുമായിരുന്നു ആലഞ്ചേരി ഭക്തർ പറയുന്നു അദ്ദേഹം രാജിവെക്കുക രാജിവെക്കുകയായിരുന്നു എന്ന് യാഥാർത്ഥ്യം എന്തായിരുന്നു എന്ന് നിഷ്പക്ഷമതികൾക്ക് ശരിക്കും അറിയാം അതെങ്ങനെയെങ്കിലും ആകട്ടെ മക ആലഞ്ചേരി ഈടെ നടത്തിയ ഒരു ഖേദപ്രകടനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ ഭരണകാലത്ത് ചില വീഴ്ചകളും കുറവുകളും പറ്റിയെന്ന് അദ്ദേഹം സമ്മതിച്ചു അതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇപ്പോഴാണ് മലഞ്ചേരിക്ക് ബോധോദയമുണ്ടായത് അധികാരത്തിൻ്റെ മത്തിറങ്ങിയപ്പോൾ ചരിത്രം അദ്ദേഹത്തെ എങ്ങനെ വിലയിരുത്തുമെന്നതിൽ അദ്ദേഹത്തിന് ഉത്കണ്ഠയുണ്ട് ചരിത്രകാരന്മാരുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ പ്രകടനം തൻ്റെ പ്രതിച്ഛായ വളരെ വികൃതമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ഭാവി തലമുറയ്ക്ക് വേണ്ടി സ്വയം ഒന്ന് പുനരുദ്ധരിക്കുവാനാണ് ഈ പ്രകടനം വഴി അദ്ദേഹം ശ്രമിക്കുന്നത് സ്വയം ഒന്ന് വെള്ള വെള്ളപൂശുകയാണ് അദ്ദേഹം കാര്യമായ ആത്മാർത്ഥതയൊന്നും ഈ ഖേദപ്രകടനത്തിലില്ല അതിനെ എറണാകുളത്തുകാർ മുഖവിലയ്ക്കൊട്ട് എടുക്കുന്നുമില്ല തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറവുകൾ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എറണാകുളത്തിൻ്റെ ഭൂമി കൊള്ളയിലുള്ള ദുരൂഹത മാറ്റിത്തരുവാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് മാർ ആലഞ്ചേരിയുടെ കഴിവുകേട് കൊണ്ടോ കള്ളത്തരം കൊണ്ടോ വക്രത കൊണ്ടോ കോടികളുടെ നഷ്ടമാണ് എറണാകുളം അതിരൂപതയ്ക്ക് അതിരൂപതയ്ക്കുണ്ടായത് സ്വന്തം അഴിമതിയെ മറച്ചു വയ്ക്കുവാൻ അദ്ദേഹം സഭയെ ബലിയാടാക്കി അദ്ദേഹം നയിക്കുന്നു എന്ന് പറയുന്ന സഭയെ സഭാമാതാവിനെ ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ സഭയിൽ അദ്ദേഹം മനപൂർവ്വം വിവാദങ്ങൾ സൃഷ്ടിച്ചു സുരക്ഷയ്ക്കായി അദ്ദേഹം സഭാ മാതാവിനെ ഒറ്റ കൊടുത്തു സഭാ മക്കളെ പിളർത്തി ഈ വൈകിയ വേളയിൽ ഒരു ഖേദം രേഖപ്പെടുത്തി പ്രതിച്ഛായ വീണ്ടെടുക്കാമെന്ന് അദ്ദേഹം ധരിക്കേണ്ട ഇറ്റ് ഈസ് ടു ലിറ്റിൽ ടു ലേറ്റ് താങ്ക് യു വെരി മച്ച്